നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ആറ് ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനും പിന്നെ സ്ലോപ്പും ഒന്നാമത്തെ ചോദ്യം കൺസിഡർ ദ പോയിന്റ്സ് എ മൈനസ് ടു ത്രീ ആൻഡ് ബി സിക്സ് നയൻ ഫൈൻ ദ കോർഡിനേറ്റ് ഓഫ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ് ഒരു സർക്കിൾ എ മൈനസ് ടു ത്രീ ബി സിക്സ് നയൻ ഈ രണ്ട് പോയിന്റുകൾ ഡയമീറ്ററായിട്ട് വരുന്ന ഒരു സർക്കിൾ വരച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കണം കൂടാതെ ഡയമീറ്ററിൻ്റെ നീളവും കണ്ടുപിടിക്കണം സെൻ്റർ എന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് മിഡ് പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ മിഡ് പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ റ്റു കോമ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ആണ് അതുപോലെ ഈ ചാപ്റ്ററിൽ ഈ ക്വസ്റ്റനിൽ അറിഞ്ഞിരിക്കേണ്ടത് ഡിസ്റ്റൻസ് കാണാൻ റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ സ്ക്വയർ എന്നും അറിഞ്ഞിരിക്കുക ആദ്യം നമുക്ക് മിഡ് പോയിന്റ് അതായത് സെൻറ്റർ കണ്ടുപിടിക്കാം സെൻറ്റർ എന്നത് മൈനസ് ടു പ്ലസ് സിക്സ് ബൈ ടു അതായത് എക്സുകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി മൈനസ് ടു പ്ലസ് സിക്സ് ബൈ ടു ഗോമ വൈ തമ്മിൽ കൂട്ടിയിട്ട് പകുതി ത്രീ പ്ലസ് നയൻ ബൈ ടു അപ്പോൾ ഇത് ഫോർന്ന് വരും ഫോർ ബൈ ടു കോമാ ട്വൽവ് ബൈ ടു ഫോർ ബൈ ടു എന്നത് ടു ട്വൽവ് ബൈ ടു സിക്സ് അപ്പോൾ സെൻറ്റർ കിട്ടി ടു സിക്സ് ഇനി എ ബി എന്ന നീളം കാണണം അതായത് ഡയമീറ്റർ നീളമാണ് എ ബി അതിനെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിക്കാം എ ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിക്സ് മൈനസ് മൈനസ് ടു സ്ക്വയർ പ്ലസ് നയൻ മൈനസ് ത്രീ സ്ക്വയർ എക്സുകൾ തമ്മിൽ കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ പ്ലസ് വൈ തമ്മിൽ കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ അപ്പോൾ സിക്സ് പ്ലസ് ടു സ്ക്വയർ എന്ന് വരും അതായത് എയ്റ്റ് സ്ക്വയർ ഇത് സിക്സ് സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ എയ്റ്റ് സ്ക്വയർ സിക്സ്റ്റി ആണ് സിക്സ് സ്ക്വയർ തേർട്ടി സിക്സ് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹൺഡ്രഡ് എന്ന് വരും റൂട്ട് ഹൺഡ്രഡ് എന്നത് ടെൻ ഇപ്പോൾ ഡയമീറ്ററിൽ നീളം കിട്ടി ടെൻ ഇതിൽ നിന്ന് റേഡിയസ് കാണാൻ ചിലപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാൻ അതൊക്കെ ചോദിക്കാം റേഡിയസ് എന്നത് ഡയമീറ്ററിൻ്റെ പകുതി അഞ്ച് ഏരിയ എന്നത് പയ്യാർ സ്ക്വയർ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം രണ്ടാമത്തെ ചോദ്യം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ഈസ് ടു വൺ ആൻഡ് എ പോയിൻ്റ് ഓൺ ഇറ്റ് ഈസ് ത്രീ ടു അതായത് ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ആണ് ടു വൺ സർക്കിളിലെ ഒരു ആണ് ത്രീ ടു ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി അതർ എൻഡ് ഓഫ് ദി ഡയമീറ്റർ ത്രൂ ദിസ് പോയിൻ്റ് അതായത് ത്രീ ടുവിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഡയമീറ്റർ ആ ഡയമീറ്ററിന്റെ മറ്റേ എൻഡ് എത്ര എന്ന് കണ്ടുപിടിക്കണം ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ഫിഗർ നോക്കുക സർക്കിളിന്റെ സെന്റർ ടു വൺ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് ത്രീ ടു ഈ ത്രീ ടുവിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഡയമീറ്റർ അതാണ് എ ബി ഇതിൻ്റെ ഈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിനെ നമുക്ക് എക്സ് വൈ എന്ന് എടുക്കാം മിഡ് പോയിന്റ് മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും സി എന്നത് മിഡ് പോയിന്റ് ആണ് അതായത് എക്സും ത്രീയും കൂടെ കൂട്ടിയിട്ട് പകുതി എക്സ് പ്ലസ് ത്രീ ബൈ ടു കോമ വൈ പ്ലസ് ടു ബൈ ടു അത് ടു വണ്ണിന് തുല്യമാണ് അപ്പോൾ എക്സ് പ്ലസ് ത്രീ ബൈ ടു ഇസ് ഈക്വൽ ടു ടു എന്നെഴുതാം വൈ പ്ലസ് ടു ബൈ ടു എന്നത് വൺ എന്നും എഴുതാം ഈ ടു റൈറ്റ് സൈഡിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ഫോർ അതുപോലെ വൈ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ടു ഇവിടുന്ന് എക്സ് ഇക്വൽ ടു ഫോർ മൈനസ് ത്രീ വൺ എന്ന് കിട്ടും ഇവിടെ വൈ സീക്വൽ ടു ടു മൈനസ് ടു സീറോ എന്നും കിട്ടും അപ്പോൾ എയുടെ പൊസിഷൻ വൺ സീറോ അതായത് എക്സ് വൈ ആണ് നമ്മൾ എടുത്ത പോയിന്റ് അപ്പോൾ ആൻസർ കിട്ടി വൺ സീറോ മൂന്നാമത്തെ ചോദ്യം ഫോക്കസ് ഏരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ലോപ്പ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും കൂടിയാണ് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത് പ്രൂവ് ദാറ്റ് പോയിന്റ്സ് വൺ ത്രീ ടു ഫൈവ് ത്രീ സെവൻ ആർ ഓൺ എ ലൈൻ അതായത് ഈ മൂന്ന് പോയിന്റുകൾ തന്നിട്ട് ഒരു ലൈനിലാണോ എന്ന് ചോദിച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം ഒരു ലൈന് ഒരു സ്ലോപ്പ് മാത്രമേ ഉള്ളൂ അതായത് ഏത് രണ്ട് പോയിന്റുകൾ തമ്മിൽ സ്ലോപ്പ് കണ്ടാലും ഒരേ ആൻസർ കിട്ടണം ഇവിടെ എ ബി സി എന്ന് പേര് കൊടുത്തിരിക്കുന്നു ഈ തന്ന പോയിന്റുകൾക്ക് എ ബിയുടെ സ്ലോപ്പും ബി സിയുടെ സ്ലോപ്പ് അല്ലെങ്കിൽ എ സിയുടെ സ്ലോപ്പ് എല്ലാം സെയിം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അതൊരു ലൈനേലാണ് എ ബിയുടെ സ്ലോപ്പ് കാണാൻ ഫൈവ് മൈനസ് ത്രീ ബൈ ടു മൈനസ് വൺ നോക്കുക ഫൈവ് മൈനസ് ത്രീ ബൈ ടു മൈനസ് വൺ അതായത് വൈ തമ്മിലുള്ള ഡിഫറൻസ് മുകളിൽ താഴെ എക്സ് തമ്മിലുള്ള ഡിഫറൻസ് അപ്പോൾ ടു ബൈ വരും ആൻസർ ടു ബി സിയുടെ സ്ലോപ്പ് സെവൻ മൈനസ് ഫൈവ് ബൈ ത്രീ മൈനസ് ടു സെവൻ മൈനസ് ഫൈവ് ബൈ ത്രീ മൈനസ് ടു ആൻസർ ടു ബൈ വൺ ടു എന്ന് കിട്ടി രണ്ട് സ്ലോപ്പുകളും തുല്യമായി അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ മൂന്ന് പോയിന്റ്സും ഒരു ലൈനിൽ തന്നെയാണ് സ്ലോപ്സ് ആർ ഈക്വൽ ദിയർ ഫോർ ഗിവൺ പോയിന്റ്സ് ആർ ലൈ ഓൺ എ സെയിം ലൈൻ നാലാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ എ ബി സി ഡി ഇസ് എ സ്ക്വയർ ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിൻ്റ്സ് ഓഫ് ദി സൈഡ്സ് എ ബി സി ഡി ഒരു സ്ക്വയർ ആണ് അതിൻ്റെ നാല് വെർട്ടിസസ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻസ് ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ്സ് കണ്ടുപിടിക്കണം പി എന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് അപ്പോൾ ടു പ്ലസ് സിക്സ് ബൈ ടു കോമ ടു പ്ലസ് ടു ബൈ ടു നോക്കുക ടു പ്ലസ് സിക്സ് ബൈ ടു കോമ ടു പ്ലസ് ടു ബൈ ടു അപ്പോൾ എയ്റ്റ് ബൈ ടു കോമ ഫോർ ബൈ ടു ആൻസർ ഫോർ ടു എന്ന് കിട്ടും ഇതുപോലെ ക്യൂ എന്നത് സിക്സ് പ്ലസ് സിക്സ് ബൈ ടു കോമ സിക്സ് പ്ലസ് ടു ബൈ ടു അപ്പോൾ കിട്ടുന്നു ട്വൽവ് ബൈ ടു കോമ എയ്റ്റ് ബൈ ടു അത് സിക്സ് ഫോറിന് തുല്യമാണ് ആർ എന്നത് ആർ എന്ന പോയിന്റ് സിക്സ് പ്ലസ് ടു എയ്റ്റ് ബൈ ടു കോമ സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് ബൈ ടു അപ്പോൾ ഫോർ സിക്സ് എന്ന് കിട്ടും അതുപോലെ എസ് എന്നത് ടു പ്ലസ് ടു ഫോർ ബൈ ടു എന്നും സിക്സ് പ്ലസ് ടു എയ്റ്റ് ബൈ ടു ഫോർ എന്നും കിട്ടും അപ്പോൾ എസ് എന്ന പോയിന്റ് ടു ഫോർ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ഈ സ്ക്വയറിൻ്റെ എല്ലാ സൈഡുകളുടെയും മിഡ് പോയിന്റുകളാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണിത് ഒരു ട്രയങ്കിളിൻ്റെ മൂന്ന് വെർട്ടിസസ് തന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റ്സ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ആ ട്രയങ്കിളിൻ്റെ പെരിമീറ്റർ കാണാനാണ് ചോദ്യം നാല് മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണിത് എ വൺ ടു ബി സെവൻ ഫോർ സി ഫൈവ് ടെൻ ആർ ദ വെർട്ടിസസ് ഓഫ് ട്രയങ്കിൾ എ ബി സി എ ബി സി എന്ന ഒരു ട്രയങ്കിളിൻ്റെ വെർട്ടിസസ് ആണിത് ഓൾസോ പി ക്യു ആർ ആർ ദ മിഡ് പോയിൻ്റ്സ് ഓഫ് എ ബി ബി സി ഈ ട്രയങ്കിളിൻ്റെ സൈഡുകളുടെ മിഡ് പോയിന്റുകളാണ് പി എന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് മിഡ് പോയിൻ്റ് കാണാൻ നമുക്കറിയാം എക്സുകൾ തമ്മിൽ കൂട്ടിയിട്ട് പകുതി കോമ വൈ തമ്മിൽ കൂട്ടിയിട്ട് പകുതി അപ്പോൾ വൺ പ്ലസ് സെവൻ എയ്റ്റ് ബൈ ടു അതായത് ഫോർ കോമ ടു പ്ലസ് ഫോർ സിക്സ് ബൈ ടു ത്രീ അപ്പോൾ പി എന്ന പോയിൻ്റ് പി എന്ന പോയിൻറ്റ് ഫോർ ത്രീ അതുപോലെ Q എന്ന പോയിന്റ് സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് ബൈ ടു കോമ ഫോർട്ടീൻ ബൈ ടു സിക്സ് സെവൻ എന്ന് കിട്ടും ആർ എന്ന പോയിന്റ് ആർ എന്ന പോയിന്റ് വൺ പ്ലസ് ഫൈവ് സിക്സ് ബൈ ടു കോമ ടു പ്ലസ് ടെൻ ട്വൽവ് ബൈ ടു അപ്പോൾ ത്രീ സിക്സ് എന്ന് കിട്ടും പി ക്യു ആർ കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ സൈഡുകൾ കണ്ടുപിടിക്കണം പി ക്യു തമ്മിലുള്ള ഡിസ്റ്റൻസ് സിക്സ് മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് സെവൻ മൈനസ് ത്രീ സ്ക്വയർ സിക്സ് മൈനസ് ഫോർ എന്നത് ടു ആണ് അപ്പോൾ ടു സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ അതായത് സെവൻ മൈനസ് ത്രീ ഫോർ ഫോർ സ്ക്വയർ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു ഫോർ പ്ലസ് സിക്സ്റ്റീൻ റൂട്ട് ട്വൻറ്റി അടുത്തത് ക്യു ആർ ക്യൂ ക്യൂ ആർ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് സിക്സ് മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് സെവൻ മൈനസ് സിക്സ് സ്ക്വയർ അപ്പോൾ ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ റൂട്ട് ടെൻ എന്ന് കിട്ടും പി ആർ എന്നത് ഫോർ മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് ത്രീ മൈനസ് സിക്സ് സ്ക്വയർ അപ്പോൾ കിട്ടുന്നു വൺ പ്ലസ് നയൻ റൂട്ട് ടെൻ ഇപ്പോൾ മൂന്ന് സൈഡും കിട്ടി പെരിമീറ്റർ എന്നത് സൈഡുകളെല്ലാം കൂടെ കൂട്ടി എഴുതുന്നതാണ് ഇവിടെ ഇറാഷണൽ നമ്പേഴ്സ് ആയതുകൊണ്ട് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു റൂട്ട് ട്വൻറ്റി പ്ലസ് റൂട്ട് ടെൻ പ്ലസ് റൂട്ട് ടെൻ എന്നെഴുതിയാൽ മതിയാവും ആറാമത്തെ ചോദ്യം നാല് മാർക്കിന് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഫോക്കസ് ചെയ്യൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്ലോപ്പ് എന്ന ഭാഗമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നോക്കുക പ്രൂവ് ദാറ്റ് ദ പോയിൻ്റ്സ് ഫോർ ഫോർ ത്രീ ഫൈവ് മൈനസ് വൺ മൈനസ് വൺ ആർ ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയങ്കിളിൻ്റെ സൈഡാണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ സാധാരണ പൈതകോറസ് തീരമാണ് ഉപയോഗിക്കുന്നത് അതുപയോഗിച്ചും കണക്ക് ചെയ്യാം ഇവിടെ സ്ലോപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും മൂന്ന് സൈഡിൻ്റെയും സ്ലോപ്പ് കാണുന്നു ഏതെങ്കിലും രണ്ട് സൈഡിൻ്റെ സ്ലോപ്പുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് മൈനസ് വൺ കിട്ടുകയാണെങ്കിൽ അവ തമ്മിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും അതായത് ഈ ഫിഗർ നോക്കുക രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിയിരിക്കുന്നു അവ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നത് നയൻറ്റി ഡിഗ്രിയിലാണ് അപ്പോൾ ആദ്യത്തേൻ്റെ സ്ലോപ്പ് എം വൺ എന്നും രണ്ടാമത്തെ സ്ലോപ്പ് എം ടു എന്നെടുത്താൽ അവയുടെ പ്രോഡക്റ്റ് മൈനസ് വണ്ണിന് തുല്യമായിരിക്കും അതായത് സ്ലോപ്പിൻ്റെ പ്രോഡക്റ്റ് മൈനസ് വൺ ആണെങ്കിൽ അവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് കോൺ ഉണ്ടാക്കുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മൂന്ന് സൈഡിൻ്റെയും സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കും ഏതെങ്കിലും രണ്ട് സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് മൈനസ് വൺ വരുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ അതായത് സ്ലോപ്പ് ഓഫ് എ ബി ആദ്യം കാണുന്നു ഒപ്പ് കാണാൻ വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം അപ്പോൾ വൈ തമ്മിലുള്ള ഡിഫറൻസ് മുകളിൽ അതായത് ഫൈവ് മൈനസ് ഫോർ ബൈ ത്രീ മൈനസ് ഫോർ ആൻസർ കിട്ടുന്നു വൺ ബൈ മൈനസ് വൺ മൈനസ് വൺ അപ്പോൾ എ ബിയുടെ സ്ലോപ്പ് മൈനസ് വൺ അടുത്തത് എ സി എ സി എന്ന ലൈൻ്റെ സ്ലോപ്പ് ഫോർ മൈനസ് മൈനസ് വൺ ബൈ ഫോർ മൈനസ് മൈനസ് വൺ അപ്പോൾ ഫൈവ് ബൈ ഫൈവ് എന്ന് വരും വൺ എന്ന് കിട്ടി ഈ ലൈൻ്റെ സ്ലോപ്പ് വൺ അടുത്തത് സ്ലോപ്പ് ഓഫ് ബി സി ബി സിയുടെ സ്ലോപ്പ് ഫൈവ് മൈനസ് മൈനസ് വൺ ബൈ ത്രീ മൈനസ് മൈനസ് വൺ അപ്പോൾ സിക്സ് ബൈ ഫോർ എന്ന് വരും കട്ട് ചെയ്യുമ്പോൾ ത്രീ ബൈ ടു ഇപ്പോൾ ഈ ലൈൻ്റെ സ്ലോപ്പ് ത്രീ ബൈ ടു ഇവിടെ എ ബി എന്ന ലൈൻ്റെ സ്ലോപ്പും എ സി എന്ന ലൈൻ്റെ സ്ലോപ്പും പ്രോഡക്റ്റ് കാണുമ്പോൾ അതായത് മൈനസ് വൺ ഇൻറ്റു വൺ കിട്ടുന്നത് മൈനസ് വൺ എന്നാണ് നോക്കുക പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് എ ബി ആൻഡ് എ സി മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് വൺ അപ്പോൾ മൈനസ് വൺ കിട്ടണമെങ്കിൽ അവ രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലെങ്കിൽ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം അതായത് എ ബി ആൻഡ് എ സി ആർ പെർപെൻഡിക്കുലർ ദ ഫോർ ട്രയങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾ അങ്ങനെ ഒരാങ്കിൾ തൊണ്ണൂറ് വന്നത് അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് പറയാം ഇന്ന് നമ്മൾ ചെയ്തത് പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആറ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്